നമസ്കാരം. നമ്മളെല്ലാവരും തന്നെ പല രീതിയിൽ ഹെയർ കെയർ ചെയ്യുന്നവരായിരിക്കും അല്ലേ? മുൻപ് വീഡിയോസ് അതിനെക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ പലരും പല വിധത്തിലായിട്ടും ഹെയറിനെ സംരക്ഷിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ പുറമേയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് കൂടെ ഉള്ളിലേക്ക് എന്തെങ്കിലും വൈറ്റമിൻ കുറവുണ്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് അറിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു പരിധിവരെ പെട്ടെന്ന് മാറ്റി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിൽ മസാജ് ചെയ്താലും അത് ഏത് ഓയിൽ തിരഞ്ഞെടുക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ പറയാറുണ്ട്, ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്കാൽപ്പ് നല്ല നറിഷ് ആയിട്ടിരിക്കും, മുടിക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് എന്നുള്ളതൊക്കെ. പക്ഷേ ഈ ഓയിൽ തന്നെ തലയിൽ വെച്ചിരിക്കരുത്, അത് വാഷ് ചെയ്ത് കളയണം. അതിനാണെങ്കിൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കും എന്നും പറയാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? വളരെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഈ ഉപയോഗിക്കുന്ന ഷാംപു തന്നെ നമ്മുടെ മുടിക്ക് സ്യൂട്ട് ആയിട്ടുള്ളത് അല്ലെ, ഗ്രോത്തിന് സഹായിക്കുന്നതും കൂടിയാണെങ്കിൽ വളരെ നല്ലതല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ ഹെയർ കെയറിൽ കൂടുതൽ ഉപയോഗിച്ചു വരുന്ന റീത്ത സോപ്പ് നട്ട്, സോപ്പ് കായ, ബെറി സോപ്പ് ബെറി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ഉറുവഞ്ചി എന്നുള്ള പേരിലാണ് ഇത് മലയാളത്തിൽ നമ്മൾ വിളിക്കുന്നത്, സോപ്പ് കായ എന്നൊക്കെ പറയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സോപ്പ് കായ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഷാംപു ആണ്. ഇതിപ്പം പ്രത്യേകിച്ച് നമ്മൾ പുറമേ താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ചോദിക്കാറില്ലേ, എങ്ങനെയാണ് ഒരു ഷാംപു, നാച്ചുറൽ ഷാംപു ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രഷ് താളിയൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇത്തരം ഒരു താളി നമുക്ക് ഉണ്ടാക്കി വീട്ടിൽ തന്നെ കെമിക്കൽ ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5-6 ഉറുവഞ്ചിക്കായ അല്ലെങ്കിൽ സോപ്പ് നട്ട്, സോപ്പ് ബെറി എന്നൊക്കെ പറയുന്ന ഈ ഒരു കായ എടുത്തിട്ടുണ്ട്. നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഏത് ബ്രാൻഡ് എന്നില്ല, കാരണം ഇതിലധികം കെമിക്കൽസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഉണ്ടാവുന്ന ഒരു വലിയ മരത്തിൻ്റെ കായയാണ് ഇത്. ഇതൊക്കെ നമുക്ക് നാട്ടിലൊക്കെ തന്നെ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പം ഓൺലൈനിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണ് അത്യാവശ്യം നല്ല നോക്കുന്നു ഒരെണ്ണം വാങ്ങിക്കാം. അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂ വീട്ടിലുണ്ടെങ്കിൽ ഉണക്കി എടുത്ത് നമുക്ക് സൂക്ഷിക്കാനും പറ്റും, അല്ലെങ്കിൽ ഇതുപോലെ വാങ്ങിക്കാൻ പറ്റും. വാങ്ങിക്കുന്നത് എത്രത്തോളം ഫ്രഷ് ആണ്, അതിൽ കളറ് ചേർത്തുണ്ടോ ഒന്നും അറിയില്ല കേട്ടോ. അതുപോലെ വെള്ളം ചേർക്കുമ്പോൾ പെട്ടെന്ന് കളറ് ചേഞ്ച് ആവുന്നത് കാണാറുണ്ട്. അപ്പം നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. എന്നിട്ട് ഈ ഡ്രൈഡ് ആയിട്ടുള്ള ഒരു പിടി പൂവും കൂടെ ഇട്ടിട്ട് അത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് ഒരു രാത്രി ഇട്ടിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബോയിൽ ചെയ്തെടുക്കാം. ഇതിൽ ഏത് മെത്തേഡും ചെയ്യാം. ഇനി ബോയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും, എന്നിട്ടതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല പത വന്നിട്ടുള്ള ഷാംപു ആയിട്ട് കിട്ടും. കുളിക്കുന്ന സമയത്ത് സാധാരണ ഷാംപു ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നന്നായിട്ട് സ്കാൽപ്പ് ക്ലീൻ ആക്കാനും ഹെയർ ഹെൽത്തി ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സാപ്പിൻ്റെ സ്ട്രിഫോളിയാറ്റസ് എന്ന ശാസ്ത്രീയ നാമത്തിലും അറിയപ്പെടുന്നുണ്ട്. ഇത് മുൻപൊക്കെ കാലത്ത് നമ്മൾ ഈ ഹെയർ കെയറിൽ മുടി വാഷ് ചെയ്യാൻ ഷാംപു ആയിട്ട് മറ്റൊന്നിനെ ആശ്രയിച്ചിരുന്നില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ സോപ്പ് നട്ട് പത കൊണ്ടൊക്കെ തന്നെയാണ് വാഷ് ചെയ്തിരുന്നത്. അതുമാത്രമല്ല, ജ്വല്ലറി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് സോപ്പിൻ്റെ ഉപയോഗം എവിടെയൊക്കെ വരുന്നു അവിടെയൊക്കെ അത് ഉപയോഗിച്ചിരുന്നു. ഇത് നമുക്ക് ഡിഷ് വാഷറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ ദേഹത്ത് ബോഡി വാഷായിട്ട് ഇത് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് വെറുതെ പറയുന്നതല്ല, ഇതിലെ അഴുക്ക് പോവും എന്നുള്ളത് മാത്രമല്ല, ഇത് സ്കിൻ ഇറിറ്റേഷൻ, എക്സിമ പോലുള്ള ചില കണ്ടീഷൻസൊക്കെ ഉണ്ടാവുമല്ലോ, ലീഷൻസൊക്കെ സ്കിന്നിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ചൊറിച്ചിലുള്ള ലീഷൻസൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ളതൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു മെഡിസിനൽ പർപ്പസ് കൂടെ ഈ ഒരു സോപ്പ് നട്ടിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത്തരം സ്കിൻ അലർജി കണ്ടീഷൻസിലൊക്കെ തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റും. തേച്ച് കുളിക്കാൻ വേണ്ടി സോപ്പിന് പകരം വളരെ സ്കിന്നിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ് സോപ്പ്. പലപ്പോഴും നമുക്കറിയാം സ്കിന്ന് ഡ്രൈ ആക്കുന്നു എന്നുള്ള പ്രശ്നങ്ങളും, അതിലെന്താണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം നമുക്ക് അങ്ങനെ അത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സോപ്പ് നട്ട്. സോപ്പ് നട്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളിതിന് മുൻപ് ഒരു ഐസ് ക്യൂബ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ ആളുകളിലേക്ക് ആ വീഡിയോ എത്തിപ്പെട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെറിയൊരു ക്ലിപ്പിങ്സും കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം എപ്പോഴെപ്പോഴും ഇതൊന്നും ഉണ്ടാക്കാനും എടുക്കാനൊന്നും ഉള്ള ബുദ്ധിമുട്ട് കാരണം പലപ്പോഴും നമ്മളിതൊന്നും ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യം. തിരക്കിന് ഇതൊക്കെ മറന്നു പോവും, ഇതിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷേ ഇത് ഒഴിവുള്ള ഒരു ദിവസം നമുക്കിതുപോലെ ഐസ്
ക്യൂബ് ആക്കി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അല്പം വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് തണുപ്പ് മാറ്റിയിട്ടോ പിന്നെ അത് ഷാംപൂ ആയിട്ട് ഉപയോഗിക്കുന്നത് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഷാംപൂസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നാച്ചുറൽ ഷാംപൂ തന്നെ മതി. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും ഉണ്ട് ഗുണം, നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആവും എന്നുള്ളതിന് പുറമെ താരൻ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെയിൻ ശല്യം ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇനി ഇത് ഉള്ളിലേക്ക് എടുക്കുന്നതും ഗുണകരമായിട്ടുള്ള ചില കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിന് മുതിരേണ്ട. അത് ഒരു അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ അതിൻ്റെ ഡീമെറിറ്റ്സും അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ ഗർഭപാതന എന്നുള്ളൊരു പ്രോപ്പർട്ടി ഇതിന് പറയുന്നുണ്ട്, അബോഷൻ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാത്തതാണ് നല്ലത്. പക്ഷേ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ പുറമേ അപ്ലൈ ചെയ്യാൻ ഞാനിത് പറഞ്ഞതുപോലെ തന്നെ സ്കിൻ കണ്ടീഷനിൽ എക്സിമ കണ്ടീഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇത് ഒരു ഓയിൽ തയ്യാറാക്കിയിട്ട് ഇത്തരം എക്സിമ ലീഷൻസ് ചൊറിച്ചിലുള്ള ലീഷൻസിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇതൊക്കെ ബോയിൽസ് വന്നിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചൊറിച്ചിലുള്ള സ്കിൻ കണ്ടീഷൻ ആണെങ്കിലോ സ്കോർപ്പിയോൺ ബൈറ്റ് അല്ലെങ്കിൽ തേള് കുത്തിക്കഴിഞ്ഞാലുള്ള വിഷം ഇല്ലാതാക്കാനും ഒക്കെ തന്നെ ഇത് നമ്മൾ അരച്ചിടുന്നൊരു പതിവുണ്ട്. ഇനി ഇതിൻ്റെ ഓയിൽ തയ്യാറാക്കുന്ന വിധം ഞാൻ പറയാം. 50 ഗ്രാം സോപ്പ് നട്ട് ഇലയാണ് നമുക്ക് വേണ്ടത്. അത് എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, ഡ്രൈഡ് ഫോം നല്ലതല്ല. ഫ്രഷ് ആയിട്ടുള്ള ഇല വീട്ടിലൊക്കെ സ്വപ്നട്ട്, നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ട് ഈ സ്വപ്നട്ടിൻ്റെ മരം. അത് ഞാനൊരു വീഡിയോയിൽ മുൻപ് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം ഫ്രഷ് ഇല കിട്ടുകയാണെങ്കിൽ അതൊരു 50 ഗ്രാം എടുത്ത് നന്നായിട്ട് ചതച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഒരു 100 ml എള്ളെണ്ണയുണ്ടല്ലോ സെസേം ഓയിൽ, അതും അതുപോലെ ഒരു 100 ml വാട്ടറും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് തിളപ്പിക്കുക. അതിനുശേഷം ഇതിലെ ഈ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ പോയി എന്നറിയാൻ നമ്മൾ അല്പം എണ്ണ എടുത്തിട്ട് തീയിൽ ഉറ്റിച്ച് കഴിഞ്ഞാൽ ആ പൊട്ടി പൊട്ടി പൊരിയുന്നൊരു പൊട്ടലുണ്ടല്ലോ അത് നിന്ന് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ മനസ്സിലാക്കാം ഈ എണ്ണയിൽ നിന്ന് വെള്ളം മാറി എന്നുള്ളത്. ആ ഒരു പാകം എത്തുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. അത് അപ്ലൈ ചെയ്യുന്നത് ഇത്തരം സ്കിന്നിലെ കുറേ കണ്ടീഷൻസൊക്കെ മാറ്റാൻ വേണ്ടി ഉപകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഈ ഒരു ഷാംപൂ ആയാലും അല്ലെങ്കിൽ ആ ക്യൂബായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഷാംപൂ ആയാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത്രയേറെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. പിന്നെ ഏറ്റവും നല്ല ഫോമിൽ നാച്ചുറലായിട്ട് നമുക്ക് താളിയിലൊക്കെ തന്നെ മിക്സ് ചെയ്തിട്ട് ആ ഒരു പത വരുത്തിയിട്ട് കറക്റ്റ് ഒരു ഷാംപൂവിൻ്റെ ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സൗകര്യമുള്ളവർക്ക് ഫ്രഷ് ലീവ്സും ഔഷധങ്ങളൊക്കെ കിട്ടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരം ഡ്രൈഡ് ഫോംസിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.